ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ സമ്മർ ഡ്രിങ്കാണ്. ചൂടുകാലമാണ്, നമുക്ക് ഏത് ടൈപ്പ് ഡ്രിങ്ക് കിട്ടിയാലും നമ്മളിപ്പോൾ കുടിക്കും. അതാണ് അവസ്ഥ, അത്രയും ചൂടാണ്. അപ്പോൾ നമുക്ക് വിശപ്പും ദാഹമൊക്കെ ഒരുപാട് മാറ്റുന്ന, ഉള്ളം കുളിർക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത്. ഇതിന് ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് പ്രധാനമായിട്ടും ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി പറയുന്നത് വെളുത്തെള്ളാണ്. അപ്പോൾ നമ്മുടെ വെളുത്തെള്ള ഞാൻ കുറച്ച് നേരമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു മണിക്കൂർ, 2-3 മണിക്കൂറൊക്കെ വെച്ചോളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വൈറ്റമിൻ ബിയും ഫൈബറൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് മുതിർന്നവർക്കും കഴിക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചത്. പിന്നെ ഇതിൽ മധുരത്തിന് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയല്ല, ശർക്കരയാണ്. അപ്പോൾ മൊത്തത്തിൽ ഹെൽത്തി ആയിക്കോട്ടെ. പഞ്ചസാര ഒരു കുറവാണ്, ശരിക്കും പഞ്ചസാര നമ്മളധികം കഴിക്കരുത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെളുത്തെള്ള് നമ്മൾ അടിച്ച് വരുമ്പോഴത്തേക്കും നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ തന്നെ ഇതെല്ലാം കൂടി മിക്സ് ആകുമ്പോൾ ശരിക്കും ഒരു ഷെയ്ക്കിൻ്റെ ഒരു പരുവാണ് ഉണ്ടാവുക. ഇനി നമുക്കിതിനെ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളത്തോടു കൂടി തന്നെ ചേർത്തോളൂ ഈ വെളുത്തെള്ള്. ഇത് വെള്ളത്തോടു കൂടി തന്നെ നന്നായി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇത് 4 മണിക്കൂറൊക്കെ സോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിരുന്നു, നല്ല സൂപ്പർ ക്രീമി ആയിട്ട് വരും. ഇതിപ്പോൾ എനിക്ക് 1 മണിക്കൂറേ പറ്റുള്ളൂ. ഇനി ഞാൻ മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സൂക്ഷിച്ച് ചേർത്താൽ മതി. ഇതിൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, ശർക്കരയുടെ ഒരു മധുരം വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ എടുത്തതിൽ നിന്ന് ഏകദേശം 1-50 ഗ്രാമോളം എടുത്തു. അതിൽ നിന്നൊരു കഷ്ണം മാറ്റി വെച്ചിട്ട് ഞാൻ ബാക്കി ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് ആദ്യം നമുക്ക് വെള്ളമൊക്കെ പാല് ചേർക്കുന്നതിന് മുമ്പ് ഒന്ന് അടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എള്ള് ഇങ്ങനെ അടിയാതെ കിടക്കും. അപ്പോൾ ഒന്ന് അടിഞ്ഞതിന് ശേഷം നമുക്ക് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലിപ്പോൾ നിങ്ങൾ തിളപ്പിച്ച് ആറിയ പാല് നന്നായി തണുപ്പിച്ചെടുത്ത് എടുക്കുക. ഇനി പാലിനോടൊപ്പം തന്നെ നമ്മളൊരു 5 ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇത് നമുക്ക് പാല് ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ ഇതിൻ്റെ നമ്മൾ ചേർക്കുന്ന വെള്ള എള്ളിലെ അതിൻ്റെ ഒരു അളവ് കൂട്ടിയെടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാനിത് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾക്കിത് അരിച്ചെടുക്കണം. ഇതിൻ്റെ ചെറിയൊരു തവിട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോകാനായിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. എള്ളിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന തരത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് അരിച്ചെടുക്കുക. അതിൽ ചെറിയ ഒരു പാട പോലത്തെ ഒരു സംഭവമുണ്ട്, അത് നമുക്കൊന്ന് അരിച്ച് മാറ്റണം. അപ്പോൾ ഞാനിതേ അരിച്ച് മാറ്റിയിട്ട് നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്തെള്ള ഇട്ടിട്ടൊന്ന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. ഇത്ര ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക്. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഫ്ലേവറിന് ബൂസ്റ്റോ ഹോർലിക്സോ കോഫി പൗഡറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഒരിക്കലെങ്കിലും കുടിക്കണം, കാരണം അത്ര ടേസ്റ്റിയാണ് ശരിക്കും. ഇതിൽ നമ്മൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ നല്ല തിക്കായിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞിരുന്നു വെളുത്തെള്ള് നമ്മൾ വെള്ളത്തിൽ അരിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ നല്ല ഷെയ്ക്ക് പോലെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് കുടിച്ചാൽ നമുക്ക് ദാഹം മാത്രമല്ല, നമുക്ക് വിശപ്പിനും കൂടി ഒരു ശമനം കിട്ടും. അപ്പോൾ വേനൽക്കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ ഈ നല്ല ഡ്രിങ്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.